ധീരജിന്റെ കൊലപാതകം കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയെന്ന സിപിഐഎം. പ്രതിഷേധിച്ചാൽ ധീരജിന്റെ ഗതി ഉണ്ടാകും എന്ന ഇടുക്കി ഡിസിസി പ്രസിഡന്റിന്റെ മുരിക്കാശ്ശേരിയിലെ പ്രസ്താവന ഗൂഢാലോചന വ്യക്തമാക്കുന്നതാണ്. ഡിസിസി പ്രസിഡന്റിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ഇതിനായി നിയമപരമായി നീങ്ങുമെന്നും സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു. പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊലയപ്പെട്ട ധീരജിന്റെ കൊലപാതകം കെ എസ് യു യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകൾ നടത്തിയിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടത്തിയിട്ടുള്ള ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുരിക്കാശ്ശേരി നടത്തിയിട്ടുള്ള പ്രസംഗത്തോടു കൂടി കൂടുതൽ വ്യക്തമായിരിക്കുക. ഞങ്ങൾ ധീരജൻ്റെ കൊലപാതകങ്ങളായ ആളുകൾക്ക് നിയമത്തിൻ്റെ എല്ലാ സഹായവും തേടി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുക, അതാണ് ഞങ്ങളുടെ നിലപാട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മജു ചേരുന്നുണ്ട്. മജു, സിപിഎം എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ധീരജിന്റെ കൊലപാതകം കോൺഗ്രസിന്റെ അറിവോടെ എന്ന് തെളിയിക്കുന്ന വാക്കുകളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. പ്രതിഷേധിച്ചാൽ നിങ്ങൾക്ക് ധീരജിന്റെ ഗതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ധീരജിനെ കൊലപ്പെടുത്തിയ പോലെ തന്നെ നിങ്ങളെയും കൊലപ്പെടുത്തും എന്നുള്ളൊരു വാക്ക് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ആ ഹിമ, തീർച്ചയായും അത്തരത്തിൽ തന്നെ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കഴിഞ്ഞ ദിവസം മുരിക്കാശ്ശേരിയിൽ സംഘടിപ്പിച്ച ഒരു കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിയിൽ പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ച എസ് എഫ് ഐക്കാർക്ക് ധീരജിന്റെ അനുഭവം ഓർമ്മയുണ്ടാകണമെന്ന ഒരു മുന്നറിയിപ്പാണ് ഡി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ഈ കേസിൽ ധീരജിന്റെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ ഡി സി സി നേതൃത്വത്തിന് കൃത്യമായും അറിവുണ്ടായിരുന്നു. ഇത്തരം ഗൂഢാലോചനയിൽ ഇവർ കൂടി പങ്കാളികളാണ്. നേതാക്കന്മാർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ അറിവുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ സി പി എം ജില്ലാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് സി പി എം അത്തരത്തിൽ നീങ്ങും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ധീരജിന്റെ പിതാവ് രാജേന്ദ്രനും ഈ സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യും. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നൽകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അറിയിച്ചിട്ടുള്ളത്. ഈ ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കഥകളും അതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി ജില്ലാ നേതൃത്വവും അതോടൊപ്പം തന്നെ കെ പി സി സി നേതൃത്വവും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. ജില്ലയിൽ വലിയ സംഘർഷത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുള്ള കാര്യമാണ് ഇപ്പോൾ സി പി എം ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി അത് വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ ഇടുക്കി എം പി ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുള്ള കാര്യം ഏതായാലും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ ഡി സി സി പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരമൊരു അധിക്ഷേപ പ്രസംഗം ഏതായാലും ഒരു ഗൂഢാലോചന വെളിവാക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലേക്കുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സി പി എം ജില്ലാ നേതൃത്വം അറിയിക്കുന്നത്. ശരി, വ്യക്തമാണ്. മജു ആണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.